First of all, I would like to thank Joshi sir, Sia Koka sir, Sibi Malin sir, Sham sir, Ranjit sir, all of the legends who are here. Nara Blessi Amindita, thank you so much. Cinemalega Dilcharanagi, BKP and a long time friend, what is the event? വളരെ എൻജോയ് ചെയ്താണ് ഈ പടം വർക്ക് ചെയ്തത്. പാരമ്പഴം ഇതിൻ്റെ ഒരു ജോണർ എന്ന് പറയുന്നത് വളരെ തമാശയും പിന്നെ ഞങ്ങളുടെ തമാശയുടെ കൂടി വളരെ അടിപൊളി തമാശയായിരുന്നു സെറ്റിൽ. ആൻഡ് വിനോദ് പിത്താൻ, വിനോദേറ്റൻ വെരി നൈസ് പ്രൊഡ്യൂസർ, ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്തു തന്നു. ആൻഡ് ഹിസ് എൻറ്റയർ ടീം RD, and also I would like to mention Samir Seth, his partner, and his another partner RD. Pinne of course Ashwin is valare endha paraya pudhiya retired. I forgot to mention Paduma sir, sorry yan kandittu. Ashwin വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ആക്ടർ സ്റ്റാർ ഈ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നു. പിന്നെ മലയാളമുള്ള രാക്ഷേട്ടൻ, ഞങ്ങളുടെ അശോകൻചേട്ടൻ, ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച് അല്ലേ ചെയ്തൊരു സിനിമയാണ്. And thank you so much. And ഇതൊക്കെ പറയുന്നില്ല. Thank you very much. Endilu marvelous. Thank you so much, Inchi. I think it made up, alle. And you look absolutely gorgeous today, like always. Adutha vedilekku njan swagatham cheyyunnathu cinemayude writer aayilla Ashish Rajini Unnikrishnanayanu. Ashita, please come forward. En valiya kaiyil kodukkam adheyathinte first book. Forgot to mention Unnisha Sarangi Chenji, she ippo just vannu, and she is an extremely talented actor. ഈ പടത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോൾ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മൾ അവരെല്ലാം വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. സോറി ആശിഷ്, ഐ ഫോർഗോട്ട്. ആശിഷ്, ഐ ഹാവ് ടു മെൻഷൻ ബ്രൈറ്റ് എന്താ പറയുക റൈറ്റർ. ഇപ്പോഴത്തെ യങ് ജനറേഷൻ, അതായത് പുതിയ സിനിമയ്ക്ക് ആവശ്യമുള്ളൊരു വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു എക്സ്ട്രീംലി ടാലൻറ്റഡ്. ആൻഡ് ഐ തിങ്ക് ഐ എം വെരി ബ്ലെസ്ഡ് ടു വർക്ക് വിത്ത് ഓൾ ദീസ് ദൈവത്തിന് നന്ദി. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടും എൻ്റെ കഷ്ടപ്പാടും എൻ്റെ കൂടെയുള്ളവരുടെ കഷ്ടപ്പാടും എൻ്റെ പപ്പയും മമ്മിയുടെ പ്രാർത്ഥന എല്ലാം കൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആ റോയിൽ ഇരിക്കുമ്പം മറ്റേ പുലിവാൽ കല്യാണത്തിൽ ചേരി ചേർത്തിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാനിരുന്നതല്ല. എല്ലാ ലെജൻസിൻ്റെ കൂടെയാണ് ഞാൻ നിന്നത്. എനിക്ക് ഇതൊക്കെ എൻ്റെ ഡ്രീമാണ്. ഞാനതെല്ലാം ചെറിഷ് ചെയ്ത് ഞാനിപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൂടുതലും സംസാരിക്കാനല്ല, പക്ഷേ ഞങ്ങൾ ഈ സിനിമ വളരെ സത്യസന്ധമായി ചെയ്ത നല്ലൊരു സിനിമയാണ്. ഉറപ്പായിട്ടും ഇത് തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഒരു സാധാരണക്കാരൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂന്ന് തന്നെ ഞാൻ പറയും. ഗുരുതുല്യരായ പ്രിയപ്പെട്ടവരെ, എന്നെ ഞാനാക്കി ഗവൺമെൻറ് എത്തിച്ച ഒരുപാട് പേരിട്ടുണ്ട്. പേരെടുത്ത് പറഞ്ഞ ആരെങ്കിലും പേര് കിട്ടുമായിരുന്നു, പക്ഷെ അതങ്ങ് മനഃപൂർവ്വം ഒഴിവാക്കി. ഒരു 10-25 വർഷത്തിന് മുമ്പ് ഞാൻ ഫ്ലൈറ്റ് വെച്ചിട്ട് ബി കെ പി കണ്ട് പരിചയപ്പെട്ടു. ആ കാലത്ത് തന്നെ ഒരു 200 ആഡ് ചെയ്ത ഡയറക്ടർ. ഞാൻ അങ്ങനെ ഡാൻസ് ചോദിച്ചു നടക്കുന്ന ആളല്ലായിരുന്നു. എന്നാലും ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, ഒരുപാട് പരിശീലനം എടുക്കുന്നില്ല, ചാണകം കരിച്ചിട്ട എന്തെങ്കിലും തന്നെ വിളിച്ചോളൂ, ചാണകം വരി തെങ്ങിന് ഇട്ടാൽ നല്ലത്, എന്തെങ്കിലും എടുത്തെടുത്ത് എൻ്റെ തോന്നിട്ട് അതൊക്കെ ഒരു സമയം വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഷേഖിൻ്റെ ഒന്ന് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യമായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞ് ഗുലുമാല് എന്ന് പറഞ്ഞ സിനിമയിലിട്ടു. ഗുലുമാല സിനിമയിൽ ഞാൻ വെച്ച ആഡ് ഡയറക്ടറെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ മിക്കവാറും ഞാൻ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റാണല്ലോ, ഈ ബോൺസ് ഫോൺ എടുക്കും ഇങ്ങനെ കൊല്ലം പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഒരു ആഡ് ഡയറക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരാളുടെ സ്പോൺസർ പൈസ വാങ്ങിച്ചിട്ട് ഫ്രീലിപ്പറാണ് ഒരു ഐറ്റത്തിന് പ്രോമിനൻസ് കാണിക്കുന്നതെല്ലാം ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കോമഡി ഫിലിമിൽ നന്നത്ത കാലത്ത് അപ്പോഴെ ഹിറ്റുമാണ്. അതിനുശേഷം വളരെ നല്ല ശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത്. പാരമ്പര്യം നേരത്തെ മീന ജേഷൻ പറഞ്ഞ മതി, നമ്മുടെ സെറ്റിൽ സമയം പോയത് അറിഞ്ഞില്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു.
ഇതിനകത്ത് എൻ്റെ ഭാര്യയായിട്ട് ഇറങ്ങിയിരുന്നു. നിശാസാനിക്ക് ഇവിടെ ഉണ്ട്. നിശാസാനിക്ക് ഒന്ന് രണ്ട് പടങ്ങളിൽ എൻ്റെ ഭാര്യയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ മകൻ നിരഞ്ജി നിശാസാനിക്കയുടെ മകനായിട്ട് രണ്ട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയിൽ പോലും ഞങ്ങൾ ഒരു ബെഡ്റൂം സീൻ പോലും ഉണ്ടായിരുന്നു. ഇത് എന്നെ രീതിയെന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ പാരമ്പഴങ്ങളെ കുറിച്ച് പറയുമ്പം അധികം പറഞ്ഞിട്ട് രസങ്ങളായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു പണ്ട് വളരെ പ്രശസ്തനായ നല്ല ഡയറക്ടറാണ് ബി എം സി എന്ന് പറഞ്ഞ ഡയറക്ടർ, നമ്മുടെ മരിച്ചു സോമാജിയുടെ ഹസ്ബൻഡാണ്. ഈ പറഞ്ഞ ഒരു തമിഴ് കണ്ട ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ ഭീം സിംഗ് സാറും ഉണ്ട്. അപ്പോൾ ഭീം സിംഗ് സാർ എടുക്കുന്ന പടങ്ങൾക്കെല്ലാം ഇപ്പാ എന്നുള്ള പേര് വെച്ചായിരിക്കും സിനിമ തുടങ്ങുന്നത്. പാവമിനിപ്പ്, പാശ്ചമുല, പാതിരാപ്പ്, പാലിമ്പഴവും എല്ലാം പാ വെച്ച് തുടങ്ങുന്ന പടങ്ങൾ എല്ലാം അന്നത്തെ കാലത്ത് അധികം സിനിമകളിൽ ശിവാജി ഭീംസിംഗ് സാറാണ്. എല്ലാ പടങ്ങളും ഓൾമോസ്റ്റ് സൂപ്പർ ഹിറ്റാണ്. മാത്രമല്ല അന്നത്തെ കാലത്ത് പാലും പഴവും കൈ കെളിലേന്തി ഈ പാട്ട് പാടാത്ത ആൾക്കാരല്ല തമിഴ് കേരളത്തിൽ, അത് തമിഴ്നാട് ഇന്ത്യയിൽ അത്ര സൂപ്പർ സോങ്ങാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ പാലും പഴമെന്നുള്ള ആ സിനിമയായിട്ട് അല്ലെങ്കിൽ ആ പാട്ടിന്റെ ഇൻസ്പിറേഷൻ ആണ് ചോദിച്ചു. മകനല്ല ഇത്, അതിൻ്റെ ഒരു സസ്പെൻസ് ഞാൻ പറയുന്നില്ല, അദ്ദേഹം തന്നെ പറയുമേ. അങ്ങനെയാണ് ഈ പടത്തിന് ഈ പേര് പറ്റുന്നത്. അപ്പൊ ഭീം സിംഗിന് സാറിന്റെ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആയതും വരെ പാലും പഴവും സൂപ്പർ ഹിറ്റ് ആവട്ടെ. പ്രൊഡ്യൂസർ ഞാൻ പറഞ്ഞു ഞാൻ കണ്ട ആ അദ്ദേഹം ശ്രീ ഉണ്ണിത്താൻ അന്ന് വരുമ്പോൾ കാലിൽ പ്ലാസ്റ്റർ ഇട്ടുണ്ട്, അധിക സമയം വന്നില്ല. പിന്നെ ഈ പ്ലാസ്റ്റർ ഇട്ടുണ്ട് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് മുമ്പ് തമിഴിൽ ചില പ്രൊഡ്യൂസേഴ്സ് ചെയ്തതാണ്, പൈസ അതിനായിരിക്കാൻ വേണ്ടി. അയ്യോ കാലില്ല, ഹോസ്പിറ്റലിൽ പോകണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലെന്നും പൈസ വയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല, അതിനുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെയുള്ള സിമ്പതികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇപ്പോൾ കാലൊക്കെ ശരിയായി, പടം തീർന്നപ്പോഴത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എല്ലാ വിജയാശംസവും നേരുന്നുണ്ട്. പടത്തിൽ വർക്ക് ചെയ്ത എല്ലാ എല്ലാശ്വരും എല്ലാവരും നല്ല സഹകരണമായിരിക്കും ഈ പടം. നിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്കാർ സ്പോൺസർ ചെയ്യണമെന്ന് അറിയില്ല, എല്ലാം മഞ്ഞ മഞ്ഞ മഞ്ഞയായിരിക്കും. എന്തായാലും മഞ്ഞിടാതെ വന്നുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഡിന്നർ കിട്ടുന്ന കൊണ്ടില്ല. ഓക്കെ കാണാം. എന്ത് ചോപ്പർ നീലയതില്ലേ വ്യത്യാസം? ഓക്കെ ചിലരൊക്കെ അറിഞ്ഞത് ആ മഞ്ഞ ആയിക്കട്ടെ വ്യത്യാസം. സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, ഗുരുതുല്യരെ, പാലും പഴവും എന്ന സിനിമകളിൽ അഭിനയിക്കുമ്പോൾ വളരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇന്നുണ്ടായത്. വളരെക്കാലം അതിപ്പം ഇവിടെ സസ്പെൻസ് സാർ തുടങ്ങേണ്ട പിന്നെ അത് ഞാൻ തന്നെ ഇവിടെ പറയാം. അപ്പം പറഞ്ഞോ അല്ല, വളരെ സിനിമയിൽ വരുമ്പോഴും അതിന് മുമ്പും ഒരു പാട്ട് സിനിമയെ പാടണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ സാധിച്ചിരുന്നില്ല. ഈ പടത്തിൽ അങ്ങനെ ഒരു വലിയൊരു ലോട്ടറി എന്നെ സംബന്ധിച്ച ലോട്ടറിയാണ്. അത് പിന്നണി ഗായകനാകാൻ സാധിച്ചു. ഇത് വളരെ സന്തോഷകരമായ കാര്യമാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിന് കാരണം തീർച്ചയായിട്ടും എൻ്റെ സംവിധായൻ ശ്രീ വി കെ പ്രകാശും നല്ല നന്നാത വിനോദവുമാണ്. പിന്നെ പ്രത്യേകത വേറെ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, വി കെ പ്രകാശിൻ്റെ ഒരുപാട് സിനിമ ഞാൻ അഭിനയിച്ചു. ഒരു പക്ഷേ എൻ്റെ ഗുരുനാഥനായ പത്മരാജന് ശേഷം ഏറ്റവും കൂടുതൽ അഭിനയിച്ച ഒരു ഡയറക്ടർ വി കെ പ്രകാശാണെന്ന് തന്നെ നിശ്ചയമായിട്ടും എനിക്ക് പറയാൻ സാധിക്കും. വി കെ പ്രകാശിൻ്റെ ഓരോ സിനിമകളും വളരെ ഒരു ആക്ട്രസ് എന്ന് വെച്ചാൽ വളരെ എൻജോയ് ചെയ്ത് അഭിനയിക്കാവുന്ന സിനിമകളും ഒക്കെയാണ്. വളരെ എൻകറേജ്മെൻ്റ് തരുന്ന ഒരു ഡയറക്ടറാണ്. നമുക്കറിയാം ഓരോ സിനിമയും വിഭിന്നമാണ്, ബി കെ പിയുടെ ഓരോ പടങ്ങളും വിഭിന്നമാണ്. ഈ സിനിമയിൽ അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലോട്ടറിയും എനിക്കൊപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ വളരെ പ്രത്യേകതയുള്ള സിനിമയായിരിക്കും, ഇതും വളരെ പ്രത്യേകതയുള്ള സിനിമയായിരിക്കും. പിന്നെ എൻ്റെ കടക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചിപ്പോഴൊന്നും പറയാൻ സാധിക്കത്തില്ല. പടം നന്നായിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് തിയേറ്ററിലും ഈ സിനിമ നന്നായി കളക്ട് ചെയ്യുമെന്നും എനിക്കൊരു വിശ്വാസമുണ്ട്. എനിക്ക് വളരെ വളരെ സന്തോഷമായിരുന്നു, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിൽ വളരെ ഒരു ഉത്സാഹം തോന്നുന്നുണ്ട്. എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. വീണ്ടും പാട്ടിലൊക്കെ നമുക്ക് കയറാം. വേദിയിലും സദസ്സിലുള്ള അഭിമന്ദിരായ ഗുരുജനങ്ങൾക്ക് നമസ്കാരം. പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം.
എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. ബിക്കോസ് ഒരുപാട് നാളായിട്ട് ഈ കെ പി സാറിനെ അറിയുമെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് സാറിൻ്റെ കീഴിൽ അഭിനയിക്കാൻ സാധിച്ചത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചുകൊണ്ട് അഭിനയിച്ച ഒരു സെറ്റായിരുന്നു നമ്മുടെ പാലുംപഴത്തിൻ്റെ. ആ ഒരു എനർജി ത്രൂ ഔട്ട് ഞങ്ങളെല്ലാവരും കീപ്പ് ചെയ്തിരുന്നു. ആ എനർജി തീർച്ചയായിട്ടും സിനിമയിലും ഉണ്ട് എന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. ആ എനർജി ഓഡിയൻസിനും പകർന്നു നൽകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ എനിക്ക് ഇവിടെ ഒരു സർപ്രൈസ് പറഞ്ഞ സർപ്രൈസ് അല്ല, സത്യം പറഞ്ഞൊരു ടെൻഷനാണ്. ഞാൻ അഭിനയിച്ച ഒരു ഒന്ന് രണ്ട് നാല് സിനിമയിലെ ഡയറക്ടേഴ്സ് ഇപ്പോൾ അഞ്ച് ഫിലിമിൻ്റെ ഡയറക്ടേഴ്സ് ഫ്രണ്ടിലിരിക്കുകയാണ്, മുട്ടിടിക്കുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് യോഷി സാറുണ്ട്, സിനി സാറുണ്ട്, പിന്നെ ശ്യാം പ്രസാദ് ഞാൻ പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് എന്നെ അറിയാൻ. സത്യം അദ്ദേഹത്തിൻ്റെ പടത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് സ്ക്രീനിന് മുന്നിൽ വരുന്നത്, അദ്ദേഹത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന ഫിലിമിലൂടെയാണ്. അഭിനയിക്കാൻ വേണ്ടി എത്തിയതല്ല, അവിടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി എത്തി. അപ്രതീക്ഷിതമായിട്ട് അഭിനയിക്കേണ്ടി വന്നു, അതൊരു തുടക്കമായിരുന്നു. എന്തായാലും രണ്ടു മൂന്ന് വേദികളിൽ ഇതുപോലെ വന്നിട്ടുണ്ട്, പക്ഷേ ഇത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സിബിസ് സിനിമയിലും ഇതുപോലെ എൻ്റെ വീടപ്പൂനെയും ചെയ്തു, ജോഷി സാറിൻ്റെ പോത്തൻമാവ ജന്മം അങ്ങനെ രണ്ട് മൂവിയിൽ അഭിനയിച്ചു. രഞ്ജി സാറിനും ഞാൻ പറഞ്ഞു വേണം സാറിന് അറിയാൻ, സാറിൻ്റെ ഒരു മൂവിയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു ദിവസം എപ്പോഴും ഫോണിലാണ് പറഞ്ഞത് ഞാൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ അതിനെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിൽ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടറായിരുന്നു ചെയ്തത്, അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പറയേണ്ടി വന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇവിടെ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ, സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളൂ, ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയുടെ അഭിനർജിയായിരുന്നു എനിക്ക് ഇവിടെ ഈ സെറ്റിങ്. ഞാനത് എപ്പോഴും മീനയോടും പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാവരും പലപ്പോഴും ചില സാറിൻ്റെ ഇടയ്ക്കുള്ള തോട്ടും പിന്നെ ഇടയ്ക്കുള്ള ചില തമാശകളും ഒക്കെ ഫുൾ ഒരു എനർജി സെറ്റായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് അനുഭവമാണെന്ന് സാറിനോട് പറയുകയും ചെയ്തു. അപ്പോൾ ആ എനർജി നമ്മുടെ ഈ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, ഈശ്വര അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. മിക്കപ്പോഴും മിക്കവാറും സിനിമ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് ഞാൻ ഉണ്ടാകാറുണ്ട്. ഓഡിയോ വെച്ചാവാം അല്ലെങ്കിൽ മൂവിയിലോ വെച്ചാവാം അല്ലെങ്കിൽ അതിൻ്റെ പ്രിവേഷൻസ് ആവും. മികപ്പ് ഇല്ലാത്തതിനും വിളിക്കും, പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വരാറുണ്ട്. ഇന്ന് വളരെ നിർബന്ധമായ ഉള്ളികളുടെ പുറത്താണ് എത്താൻ പറ്റും. ഏറ്റവും അത്യാവശ്യമായിട്ടുണ്ട് പേഴ്സണൽ ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ വിക്കപ്പിടെ വിളിയെ നിരസിക്കാൻ പറ്റാത്തതുകൊണ്ട് എത്തിയതാണ്. വളരെ സന്തോഷമുണ്ട്. വിക്കപ്പി ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ളൊരു ഫിലിം മേക്കറാണ്. ഇപ്പോൾ പറയുന്ന പോലെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടാണ് ലൊക്കേഷൻ. വിക്കപ്പിക്ക് വിക്കപ്പിക്ക് സിനിമ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര ഹരവാണ്. അത് അല്ലാതെ എൻജോയ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ആളാണ്. ഈ സിനിമയും അത്തരത്തിലൊരു എനർജി കൺവേ ചെയ്യുന്ന സിനിമയായിരിക്കും. പാലുംപഴവും നേരത്തിലും രാമണിയും പിള്ളരാജ് പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാവുന്ന വളരെ ലെറ്റിൽ ട്രേഡ്സിലും പാട്ടിൻ്റെ ഓർമ്മ നമ്മളിലേക്ക് കൊണ്ടുവരും. ഈ സിനിമ നല്ല രീതിയിൽ ആസ്വദിക്കപ്പെട്ടു, ഇതിൻ്റെ പാട്ടുകൾ ആസ്വദിക്കപ്പെട്ട് വലിയ വലിയ മനുതരട്ട് ആശംസിക്കുന്നു. വേങ്ങാൻ ചന്ദ്ര ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഒരുപാട് ചന്ദ്രമാനുണ്ട്. ഇത് ഇത് പാടണോ? കാരണം ഒരുപാട് പ്രാവശ്യം ഒരുപാട് കേട്ട പാട്ടാ ഇത്. ഒരുപാട് ഞാനും പാടുന്നുണ്ട് കുറെ സ്ഥലത്ത്. ചന്ദ്രികേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ തേടുന്നലെന്തിനോ കുളിരിനോ കൂട്ടിനോ
എൻ്റെ കരടിലെ പാട്ടിനോ ഞാൻ ഭൗതികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല, എന്നെ വിളിച്ചേക്കുന്നതും അതിനല്ല. ഞാൻ ഈ സിനിമയിലില്ല, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഉള്ളവരിൽ ഇല്ലാത്ത ഒരാളെ ഞാൻ മാത്രം, പക്ഷെ വി കെ പിയുടെ ഫാമിലിയിൽ പെടുന്ന ഒരാളാണ്. വി കെ പിയെ എല്ലാവരും പൊഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കും ഒരു രണ്ട് വാക്ക് പറയാതെ പോകാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് ഇന്റർനൊപ്പി എന്ന് പറയുന്ന സിനിമ ചെയ്തതിന് ശേഷമാണ്. ഇപ്പൊ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള രഞ്ജിത് സാറുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഞ്ചിയറിനും ആ ഇന്ത്യൻ റുപ്പിയിലെ കൺവെൻഷണൽ രീതിയിൽ, അതായത് ഗ്രാമറൊക്കെ വെച്ചിട്ട് വളരെ പെർഫെക്ഷനോടുകൂടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് വരിക, അത് പപ്പേട്ടനാണത് അസോസിയേറ്റഡ് ഉള്ളത്, ഒരു വാക്ക് പോലും മാറാതെ അത്രയ്ക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പഠന രീതിയിലൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നത് നെഗറ്റീവ് റോളിലാണ്. അനൂപ് മേനോനും ജയസൂര്യയും കൂടി വി കെ പി എടുത്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വരുന്നു. അപ്പം ഞാൻ ആദ്യത്തുള്ളൊരു തറവാട്ടിൽ നിന്ന് വരുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു സ്ക്രിപ്റ്റ് എവിടെ? അത് മറ്റേ എഴുതണ്ട അനൂപ്, ആടി പോയി പറഞ്ഞു. ഞാൻ പറഞ്ഞേ അതൊക്കെ ശരിയാണോ? നീ വായത്തു വന്നാൽ നീ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ അപ്പം എങ്ങനെ പറയും? ഇവിടെ മൂന്നാല് ക്യാമറ ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഇന്ത്യൻ റുപ്പി ചെയ്യുമ്പോൾ ഫിലിമിലാണ് ചെയ്യുന്നത്. ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ 10,000 രൂപ പോകുമെന്നുള്ള ടെൻഷനുണ്ട്. തിലകൻ ചേട്ടൻ, പൃഥ്വിരാജ്, രഞ്ജിത് സാറ്, എസ് കുമാർ, പുലികളുടെ നടുക്കാണ് നിൽക്കുന്നത്. ഞാൻ ഈ സെമിനാരി പഠിക്കുന്ന ആൾ ലീവിന് വന്ന പോലെ പോയി. കാരണം വളരെ ഫ്രീഡം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു 3 ക്യാമറ വെച്ചിട്ട് തോന്നിയ പോലെ പറഞ്ഞു ഞാൻ പറഞ്ഞു. അപ്പൊ ഷോർട്ട് എടുത്തു കഴിഞ്ഞപ്പോ ബിന്ദാസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ബിന്ദാസ് ആണ് ക്യാമറമാൻ, എനിക്കറിയില്ല. അപ്പൊ ജോൺ മോണ്ടി ജോൺ ആണ്. പക്ഷെ എന്താണ് ഈ ബിന്ദാസ് പറയുന്നത്? എന്താണ് മനസ്സിലായില്ല, കട്ടല്ല പറയുന്നത്. അപ്പൊ ടെക്നോളജി ഡിജിറ്റൽ ക്യാമറ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ബ്യൂട്ടിഫുൾ ആണ് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ശരിക്കും അണ്ടർ റേറ്റഡ് ആയി പോയി. കാരണം അതറിയില്ല, പല ടെക്നോളജി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് മുതൽ അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. ഇതിനുശേഷം ഓരോ തവണ വരുമ്പോഴും എനിക്ക് വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വി കെ പി. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വിളിച്ചപ്പോൾ രാജ് റെസിഡൻസിലായിരുന്നു. അന്ന് ഞാനിതുപോലെ വ്യത്യസ്തത പ്രതീക്ഷിച്ചു. കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് വന്ന് അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നത്. ഒരു ചെടി ഇരിക്കുന്നു ഓർമ്മയുണ്ട്, ഒരു സായിപ്പുണ്ടായിരുന്നു രാജ് റെസിഡൻസിൽ. അപ്പം എന്താന്ന് ചോദിച്ചത്, ഈ ചെടി ഈസി നേച്ചർ ലവർ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവില്ല, പുള്ളി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ ആ പുള്ളി പ്രകൃതി സ്നേഹി തന്നെയാണ്. പുള്ളി എൻ്റെ ഡോക്യുമെൻ്ററി എടുക്കാനാണ് വന്നത്. അപ്പോൾ പുള്ളി അയർലൻഡിന്നാണ് വന്നേക്കണത്. പുള്ളി എന്ന് പറഞ്ഞു, ഒരാൾക്ക് ഒരാളെ വിളിച്ചിട്ട് ഡിന്നർ കൊടുത്തിട്ട് ചെടി വിതരണം ചെയ്യുന്ന പരിപാടി ആദ്യമായിട്ട് കാണുകയാണ്. ഇത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഡോക്യുമെൻ്ററിക്ക് അയർലൻഡിൽ സമ്മാനം കിട്ടി എന്ന് തോന്നുന്നത്. ഈ ചെടി എല്ലാ ദിവസവും എൻ്റെ മുറ്റത്ത് അത് നിൽപ്പുണ്ട്. കാരണം ഇത് കാട് പിടിക്കുന്ന പോലെയാണ് വളരുന്നത്. വി കെ പിയുടെ പോലെ അങ്ങനെ വളവും വേണ്ട, വെള്ളവും വേണ്ട, വളർന്നു കിട്ടണം. വി കെ പി എങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വി കെ പി എടുത്ത ഓരോ പ്രാവശ്യം ഇത്തവണ എന്നെ വിളിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി 12 മണിക്കാണ് പാലുമ്പഴം എന്ന് പറഞ്ഞ മെസ്സേജ് വന്നേക്കണം. സാധാരണ തത്ത കൊടുക്കുന്നതാണ് ഈ പാലുമ്പഴം. അപ്പോൾ എനിക്കെന്താണ് വന്നേക്കണമെന്ന് അറിയില്ല. അപ്പോൾ പറഞ്ഞ് എടാ നന്ദു പൊതുവാൾ വിളിക്കുമെന്ന് പറഞ്ഞു. മിനിയാന്ന് പോലെ നന്ദു പൊതുവാൾ ആരും വിളിക്കുന്നില്ല. കാരണം ഇന്ത്യൻ ടൂലി പുള്ളിയെ വിളിച്ചിട്ടുണ്ട്. പുള്ളി കണ്ട്രോളർ എന്നുള്ള സ്ഥാനം പോയിട്ട് ഇപ്പോൾ ഭയങ്കര ആർട്ടിസ്റ്റായി മാറിയിരിക്കുകയാണ്. പുള്ളി വിളിക്കില്ല. എന്നിട്ട് വി കെ പി തന്നെ എന്നെ നേരിട്ട് വിളിച്ചു. എനിക്ക് വരാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ പാലുമ്പഴം അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നുള്ളതിൽ ഉറപ്പാണ്. അതിന് യാതൊരു സംശയമില്ല. എൻ്റെ ഗുരുനാഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്, ജോയ്സ് സാർ. ഇപ്പം ഞാൻ ജോയ്സ് സാറിൻ്റെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയിൽ വില്ലൻ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ഒരു വില്ലൻ തന്നത് ആൻറ്റണിയിലാണ്. ജോജുവിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ രഞ്ജിത് സാർ അക്കാഡമിയിൽ പോയതിന് ശേഷം സിനിമകൾ ചെയ്യുന്നില്ല, സിനിമകൾ ചെയ്യണമെന്നുള്ളൊരു അപേക്ഷ കൂടി ഉണ്ട്. ഇനി കാരണം ഏഴോളം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ട് വന്നിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് അവിടെ ഒരു സീറ്റ് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്യാംപ്രസാദ് എൻ്റെ അളിയനാണ് യഥാർത്ഥത്തിൽ ഡ്രാമയിൽ സിനിമയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും. മീര ജാസ്മിൻ്റെ നമ്പർ അമ്മയിലില്ലട്ടെ. 17 പേര് വിളിച്ചിട്ടും നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ മെമ്പറാണ്. ഞാൻ നമ്പറും തന്നിട്ട് പോകണം. അപ്പോൾ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞു മീര ജാസ്മിൻ്റെ നമ്പർ 8 നമ്പറായിട്ട് ഉണ്ട്, ഒന്നും പറിക്കുന്നില്ല. വി കെ പിയുടെ അടുത്ത് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും പാലുമ്പഴം യഥാർത്ഥത്തിൽ ഒരു പാലുമ്പഴം ആയിട്ട് തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്, ഇൻഷാല്ലാഹ്. അപ്പോൾ ബ്യൂട്ടിഫുൾ ടു അനൗൺസ് ചെയ്തിട്ടുണ്ട്, അത് എന്തായെന്നുള്ള അറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഒരു പുതിയ സിനിമയുടെ ഓഡിയോ ലോഞ്ച് അല്ലെങ്കിൽ പൂജ റിലീസ് എന്ന് പറയുന്നത് എന്നെ പൊതുരാൾ വളരെയധികം എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒന്നാണ്. ഈ സിനിമ പ്രത്യേകിച്ച് വി കെ പിയുടെ സിനിമയാണ്, വിനോദ് മോഹൻചന്ദ്ര സിനിമയാണ്, അശ്വിൻ സിനിമയാണ്, മീര നായികയുടെ സിനിമയാണ്. പ്രത്യേകിച്ച് എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട സിനിമയാണ്. വി കെ പിയുടെ മറ്റു സിനിമകളെ പോലെ തന്നെ ഇതും മലയാളത്തിലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറട്ടെ.
മലയാള സിനിമയിലെ ഒരു മൈൽ സ്റ്റോണായി മാറ്റിയിട്ട് പാരമ്പര്യം എന്ന സിനിമ ഇന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് സാർ. എല്ലാവരോടും നന്ദിയുണ്ട്. സത്യം പറഞ്ഞെങ്കിൽ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഞാനിവിടെ എല്ലാ അത്യാവശ്യ സിനിമകളെങ്കിലും ഞാൻ ഇവിടെ എത്താറുണ്ട്. അപ്പം ഞാൻ കൂടുതലും ആ ക്യാമറയുടെ ബാക്കിലേക്ക് ഞാൻ നിൽക്കുക. അപ്പോൾ കാര്യവരൊക്കെ ഒന്ന് കാണാൻ എല്ലാത്തിനും വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ഉദിച്ചിരിക്കുന്ന ചന്ദ്രനെ നോക്കിയിട്ട് നമ്മളെല്ലാവരും മുകളിലേക്ക് നോക്കി നിൽക്കാറില്ലേ എന്ന് പറഞ്ഞവരെ ഒരുപാട് ചന്ദ്രന്മാരോട് ഇരിക്കുക. അതിൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞു. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ വി കെ ബിസാറിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പടം ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം കാണാനൊക്കെയാണ്. ട്രിവാൻഡ്രം ലോഞ്ച് മറ്റേ നമ്മുടെ ബ്യൂട്ടിഫുൾ അതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നി. സാറിൻ്റെ മേക്കിംഗ് പറഞ്ഞൊരു ഹിന്ദി മൂവിയൊക്കെ മേക്ക് ചെയ്യണ ഒരു ഫീലാണ് നമുക്ക് കാണുന്നതൊക്കെ. അപ്പോൾ ഈ പടവും ഇത് പാലും പഴവും എന്നുള്ള പടം ഭയങ്കര ഹിറ്റായി മാറ്റി. പിന്നെ വീരജാസ്കിൻ നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആക്ടറാണ്. നിങ്ങളെല്ലാവരും സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ കഴിയും.